നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും സുകുമാരൻ നായർ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ശബരിമല വിഷയമാണ് അദ്ദേഹം പ്രധാനമായി ഉന്നയിക്കുന്നത്. ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. വിശ്വാസികളെ അപഗണിച്ച ഒരു സർക്കാരാണ് എന്ന ആക്ഷേപം അദ്ദേഹം പങ്കുവയ്ക്കുന്നു. അദ്ദേഹം ചില വാചകങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ അദ്ദേഹം എന്തോ വിമർശനത്തിന് അതീതനാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ട്. അതായത് സുകുമാരൻ നായരെ ആരും വിമർശിക്കാൻ പാടില്ല, തിരിച്ച് അദ്ദേഹം പറയുന്ന വാക്കിന് മറുവാക്ക് പറയാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതീതി അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അത് എന്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്നൊരു രീതിയാണ്, ഒരു മാടമ്പി ശൈലിയിലുള്ള ഒരു പഴയ തലമുറയുടെ രീതിയാണ് തനിക്ക് എതിർവാക്ക് പറയാൻ പാടില്ല എന്നുള്ള ശൈലി. ഇപ്പോ സർക്കാരിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി സുകുമാരൻ നായർ രംഗത്ത് വന്നിട്ടുള്ളത്. ശബരിമല വിശ്വാസികളെ അപഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത് സ്വാഭാവികം, ഒരു വ്യക്തിക്ക് പറയാവുന്നതാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയുടെ നേതാവെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അഭിപ്രായം പറയാം. പക്ഷേ ആ അഭിപ്രായം തിരുവഭിപ്രായമാണ്, അതിന് മറുവാക്ക് പാടില്ല എന്നൊക്കെ പറയുന്നത് ഏത് കാലത്താണ് മിസ്റ്റർ സുകുമാരൻ നായർ ജീവിക്കുന്നു എന്നുള്ള ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിന് ബാധ്യതയുണ്ട് എന്നുള്ള കാര്യവും കൂടി സുകുമാരൻ നായരെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ജാതിമത സംഘടനകളിൽ NSS സംഘടനാ നേതാവായ സുകുമാരൻ നായർക്കെതിരെയാണ് വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർന്നു വരാത്തൊരു നേതാവ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കുറച്ച് സജീവമായതിന് ശേഷമാണ് ഈ വിമർശനം എന്ന് പറയുന്നത് അദ്ദേഹം ഒന്ന് അനുഭവിച്ചു തുടങ്ങിയത്. അതിന് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ സുകുമാരൻ നായർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മളുടെ മാധ്യമങ്ങളിൽ പൊതുവെ കാണാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ അദ്ദേഹത്തിനും അതൊരു തണലാണ്. അതായത് താൻ വിമർശനത്തിന് അതീതനാണെന്ന് സ്വാഭാവികമായ ഒരു തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉടലെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കേരളത്തിലെ ഏത് പദവിയിലിരിക്കുന്നവരും സുകുമാരൻ നായർക്ക് കീഴിലാണെന്നൊരു തോന്നൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രത്തോളം ധിക്കാരവും അല്ലെങ്കിൽ ഇത്രത്തോളം ധാർഷ്ട്യം അദ്ദേഹം മറ്റുള്ളവരോട് കാണിക്കുന്നത്. അതിന് ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും. കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളിലെ രണ്ട് പ്രമുഖ നേതാക്കന്മാരാണ്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ പെരുന്നയിലെത്തിയപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ല. തന്നെ ഇങ്ങോട്ട് ആരും കാണാൻ വരണ്ട എന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വലിയ തോതിൽ ചർച്ചയാക്കാതെ വിട്ടത് സുകുമാരൻ നായർ ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ നവമാധ്യമ കാലമാണ്, അവിടെ ഇത് വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് സുകുമാരൻ നായർ അറിയുക. ഇപ്പോൾ ശബരിമലയുടെ പേരിൽ നിങ്ങൾ ഒരു സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വരുമ്പോൾ, നിങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിമർശിക്കുമ്പോൾ, ഈ അടുത്ത കാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കേസുകൾ സർക്കാർ പിൻവലിച്ചിരുന്നു. അത് ആരുടെ വാക്കുകൾ പരിഗണിച്ചാണെന്ന് സുകുമാരൻ നായർക്കറിയാം. അതെന്താ തൊണ്ട തൊടാതെ നിങ്ങൾ വിഴുങ്ങുന്നു? കുറച്ചധികം കേസുകൾ, അതായത് ക്രിമിനൽ പശ്ചാത്തലം ഒഴികെയുള്ള കേസുകളിൽ, അതായത് കണ്ടാൽ അറിയാവുന്ന പ്രതികളായിട്ട് നിരവധി പേർ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് കേസിൽ കുടുങ്ങിയവരുണ്ട്. അവരും വിശ്വാസികളാണ്. അവരെ കേസിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സുപ്രധാനമായ തീരുമാനം സർക്കാർ കൈക്കൊണ്ടത് സുകുമാരൻ നായർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങ് വിഴുങ്ങുകയാണ്. നേരെ മറിച്ച് മറ്റൊരു കാര്യം കൂടി ഈ സംഘടനയ്ക്ക് അനുകൂലമായി ഈ സർക്കാർ ചെയ്തിരുന്നു. അതായത് മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന്റെ നിയമം നടപ്പിലാക്കിയ ചുരുക്കം സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. കേരളം അത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സർക്കാർ കൃത്യമായിട്ട് അതിലെ ഒരു വലിയ വിഭാഗക്കാർ ഇപ്പോൾ സമൂഹത്തിന്റെ അടിത്തട്ടിൽ യാതൊരു തരത്തിലുള്ള വരുമാനങ്ങളുമില്ലാതെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് ഒരു ഗവൺമെന്റ് മനസ്സിലാക്കിയതിനു ശേഷമാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. സ്വാഗതാർഹമാണ്. അത് സുകുമാരൻ നായരുടെ ആവശ്യം ഉന്നയിച്ചല്ല, അത് ആ വിഭാഗത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്തൊരു പ്രവർത്തനമാണ്. പക്ഷേ ഇതെല്ലാം സ്വന്തം സമുദായങ്ങൾക്ക് ലഭിച്ചിട്ട് അതൊന്നും കണ്ടിട്ട് കണ്ണു തുറക്കാത്ത സുകുമാരൻ നായർക്ക് ഒരിക്കലും കണ്ണു തുറക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഈ സമൂഹത്തിനില്ല. പക്ഷേ സുകുമാരൻ നായർ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളാണ് ഈ സമൂഹം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളാണ് NSSന്റെ അപ്പോസ്തലൻ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തെറ്റി. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ സമദൂരത്തെ ഈ സമൂഹം എങ്ങനെയാണ് അവഗണിച്ചതെന്നുള്ള കാര്യം സുകുമാരൻ നായർ മറക്കരുത്. അത് ഉപതെരഞ്ഞെടുപ്പായിക്കോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ എന്തായിരുന്നു സുകുമാരൻ നായരുടെ നിലപാടെന്ന് കൃത്യമായി എല്ലാവർക്കും പരിശോധിച്ച് നോക്കാവുന്ന. അതിൽ ഏറ്റവും ആദ്യം നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇവിടെ
ശബരിമല വിഷയത്തിന് ശേഷം അല്ലെങ്കിൽ ശബരിമല പ്രതിഷേധം എൻ എസ് എസ് ഉയർത്തിയതിനു ശേഷമുള്ള സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ സർക്കാരിന്റെ പ്രതിനിധികളായി മത്സരിച്ചവർ 20-ൽ 19 സീറ്റിലും തോറ്റു. ഒരേ ഒരു സീറ്റിലാണ് ജയിച്ചത്. അതിൽ സുകുമാരൻ നായർ ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചു, പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ. തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരനെ ജയിപ്പിക്കണമെന്ന നിലപാട് സ്വീകരിച്ചത് എൻ എസ് എസ് ആണ്. അദ്ദേഹം അതിനുവേണ്ടി എൻ എസ് എസ് കരയോഗങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും വീട് വീടാന്തരം കയറി ഇറങ്ങി ഇത്തരത്തിൽ ജാതി പറയുന്നതും ഒപ്പം ഹിന്ദുത്വ വികാരം സംസാരിക്കുന്ന ഒരു സാഹചര്യം പല മേഖലകളിലും ഉണ്ടായി. പക്ഷേ അവിടെ കുമ്മനം ജയിച്ചില്ല. 100,000-ൽ പരം വോട്ടുകൾക്കാണ് സമൂഹം കുമ്മനത്തെ കൈവടിഞ്ഞത്. അപ്പോ എൻ എസ് എസിന്റെ വാക്ക് അതേപടി സമൂഹം ഏറ്റെടുക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിരുന്നു. നിങ്ങൾ മൗനം അവലംബിച്ചു. തൊട്ടു പിന്നാലെ ഉപതെരഞ്ഞെടുപ്പ് വന്നു. വട്ടിയൂർക്കാവിൽ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? എന്തുകൊണ്ട് കുമ്മനം രാജശേഖരൻ കഴിഞ്ഞ തവണ രണ്ടാമത് വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ഒരു നേതാവായിരുന്നു കുമ്മനം രാജശേഖരൻ? പക്ഷേ കുമ്മനം രാജശേഖരൻ അവിടെ മത്സരിക്കാൻ വന്നില്ല. കെ മോഹൻകുമാറിനോടൊപ്പം അവിടെ മത്സരിക്കാൻ വന്നത് ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റായ എ സുരേഷ് ആയിരുന്നു. എ സുരേഷും എൻ എസ് എസ് കാരൻ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വരികയും വലിയ മത്സരം കാഴ്ചവെച്ച് വിജയപ്രതീക്ഷ ഉണ്ടാക്കിയ കുമ്മനം രാജശേഖരനെ അവിടെ മത്സരിക്കാൻ ഇറക്കാത്തത് എൻ എസ് എസിന്റെ അഭിപ്രായം മാനിച്ചതാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാര്യം കെ മോഹൻകുമാറും കുമ്മനവും ഒരുപോലെ എൻ എസ് എസിന് സ്വീകാര്യരായ രണ്ട് വ്യക്തിത്വങ്ങളായതിനാലാണ് ഇത്തരത്തിൽ സുരേഷ് എന്നൊരു ദുർബല സ്ഥാനാർത്ഥിയെ ഇറക്കി കെ മോഹൻകുമാറിനെ ജയിപ്പിക്കാൻ വേണ്ടി എൻ എസ് എസ് ചരടുവലി നടത്തിയത്. അതും നിങ്ങളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. എന്തായിരുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം? 7,000-ൽ പരം വോട്ടുകൾക്കായിരുന്നു അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന കെ മുരളീധരൻ 2016-ലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയത്. എന്നാൽ 2019-ൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നത് ഒരു എൻ എസ് എസ് കാൻഡിഡേറ്റ് ആയിരുന്നില്ല ഇടതുപക്ഷം നിർത്തിയത്. വി കെ പ്രശാന്തിനെ പോലൊരു ചെറുപ്പക്കാരന്റെ ജനസ്വാധീനം കൊണ്ട് ഈ മണ്ഡലത്തിൽ ജയിച്ചു കയറിയത് 14,000-ൽ പരം വോട്ടുകൾക്കാണ്. അപ്പോ നിങ്ങളുടെ വാക്ക് വീണ്ടും ജനം അവഗണിച്ചു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് വട്ടൂർക്കാവ് തെരഞ്ഞെടുപ്പ്. ഇത് കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും നിങ്ങൾ നിലപാട് വിശദീകരിച്ചു. അതായത് ജനങ്ങൾ അസ്വസ്ഥരാണ്, അവരുടെ പല വികാരങ്ങളും മാനിക്കാത്ത സർക്കാരാണ്, അതുകൊണ്ട് പല തീരുമാനങ്ങളും കൈക്കൊള്ളേണ്ട സമയമാണ്, സന്ദർഭമാണെന്ന് നിങ്ങൾ പറഞ്ഞു. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ജനം കേട്ടു. അവർ തക്കതായ തീരുമാനമെടുത്ത് വോട്ട് ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇടത് തരംഗമുണ്ടായി. നിങ്ങളുടെ വാക്ക് മൂന്നാം തവണയും ജനം ഇഗ്നോർ ചെയ്യുന്നത് അല്ലെങ്കിൽ അവഗണിച്ച് കടന്നു പോകുന്ന ഉദാഹരണം ഈ നാട്ടിൽ മൂന്നാം തവണയാണ് കിട്ടുന്നത്. പിന്നെയും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും നിങ്ങൾ തലപൊക്കി പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശത്തെയൊന്നും ഹനിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയമായി ഒരു മേഖലയിലേക്ക് ചേക്കേറിയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടന രാഷ്ട്രീയമായി ഒരു പക്ഷത്തേക്ക് ചേർന്നതിന് ശേഷം നിഷ്പക്ഷനാണെന്ന് അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെ ഈ സമൂഹത്തിന് തുറന്നു കാട്ടേണ്ടി വരും. നിങ്ങളെ വിമർശിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം പറയണം. എന്താണ് എൻ എസ് എസിന്റെ നിലവിലെ രാഷ്ട്രീയ നയമെന്ന് പറയണം. ആ രാഷ്ട്രീയ നയം നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അഭിപ്രായം പറയുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഒരു പക്ഷത്തേക്ക് ചേർന്നതെന്ന് സംസാരിക്കുകയാണെന്ന്. പക്ഷേ നിഷ്പക്ഷന്റെ മുഖംമൂടിയാണെങ്കിൽ നിങ്ങൾ ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നിട്ട് നിങ്ങൾ ഈ പറയുന്നത് മറ്റൊരു സംഘടനയ്ക്ക് നിശബ്ദമായി അല്ലെങ്കിൽ മൗനമായി സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയെ ഇവിടെ ആർക്കും മനസ്സിലാകില്ല എന്ന് സുകുമാരൻ നായർ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ തെറ്റിയെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ എൻ എസ് എസിനെ ഇപ്പോൾ ബി ജെ പി ക്യാമ്പിൽ കൊണ്ടുവന്ന് കിട്ടി എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അത് പകൽ പോലെയുള്ള സത്യമാണ്. എന്നിട്ടും നിങ്ങൾ ഇവിടുത്തെ ഏത് സർക്കാരാണോ ഭരിക്കുന്നത് അവരുടെ ആനുകൂല്യങ്ങളും അവരിൽ നിന്ന് കിട്ടേണ്ട സഹായങ്ങളും ആ സംഘടനയ്ക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പോഴും സമദൂരം ശരിദൂരം എന്ന രണ്ട് വാക്കിൽ കടിച്ചു തൂങ്ങി നിൽക്കുമ്പോൾ ഈ സമൂഹം തിരിച്ചറിയുന്നുണ്ട് എവിടെയാണ് ഇപ്പോൾ എൻ എസ് എസ് നിൽക്കുന്നു എന്നുള്ള കാര്യം. അത് ഒരു സംഘടനയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുമ്പോൾ പോലും, പക്ഷെ അതിനെ മറച്ചു പിടിച്ച് നിങ്ങൾ മറ്റൊരു രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിനെ അംഗീകരിച്ച് തള്ളാൻ ഈ സമൂഹത്തിനാകത്തില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ നിങ്ങൾ കാനം രാജേന്ദ്രനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെ രംഗത്ത് വരുമ്പോൾ അതിനെ എല്ലാവരും നിശബ്ദമായി നിന്ന് കേൾക്കും എന്നൊരു തോന്നൽ സുകുമാരൻ നായർക്കുണ്ടെങ്കിൽ ആ കാലഘട്ടം കഴിഞ്ഞുപോയി എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ നിങ്ങൾ ഓലപ്പാമ്പ് കാണിച്ചുകൊണ്ട് വന്നാൽ ഒരു പേടിക്കുന്ന സമൂഹമല്ല ഇന്ന് ഈ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ചിലയിടങ്ങളിൽ കെട്ടിയിട്ട് അല്ലെങ്കിൽ കുരുക്കിയിട്ട് ജനങ്ങളുടെ ചിന്താശേഷിയെ തടഞ്ഞിടുന്നൊരു രീതിയൊക്കെ ഈ നാട്ടിൽ മൺമറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. കുറച്ചുപേരുണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ അങ്ങോട്ട് ചാടടാ കൊച്ചുരാമ അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാടടാ കൊച്ചുരാമ എന്ന് പറയുമ്പോൾ അതുപോലെ തുള്ളുന്നവർ. എന്നാൽ എല്ലാ വിഭാഗം ജനങ്ങളും
അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള നിരവധി പേരല്ല, നിങ്ങൾ പറയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നവരല്ല. അതൊക്കെ മാറിക്കഴിഞ്ഞു, ഈ മാടമ്പിത്തരത്തിനൊക്കെ ഒരു അവസാനം വന്നു എന്നുള്ള കാര്യം മാർച്ച് രണ്ടോടുകൂടി ഒന്നുകൂടി നിങ്ങൾക്ക് ബോധ്യമാകും. അതുകൊണ്ട് സുകുമാരൻ നായർ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ നിഷ്പക്ഷനായി നിന്ന് രാഷ്ട്രീയം പറയേണ്ടത് കാര്യമില്ല. നിങ്ങൾ ബി ജെ പിക്കാരനായി നിന്ന് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ആ രീതിയിൽ ഈ സമൂഹം കാണും. അല്ലാതെ വിശ്വാസത്തിന്റെ മറപിടിച്ചോ ആചാരങ്ങളുടെ മറപിടിച്ചോ അതിന്റെ പങ്കുപറ്റി ജീവിക്കുന്ന കുറെയേറെ പേർക്ക് വേണ്ടി നിങ്ങൾ നാവാകേണ്ട കാര്യമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ തന്നെയാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്.